നമസ്കാരം പ്രിയപ്പെട്ട ടീച്ചർമാരെ ഇന്ന് കുട്ടികൾക്കുള്ള വീഡിയോ അല്ല ടീച്ചർമാർക്കുള്ള വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് കൂൾ പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കൂൾ എപ്പോൾ രജിസ്റ്റർ ചെയ്യണം ആരൊക്കെ രജിസ്റ്റർ ചെയ്യണം അതുകൂടാതെ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന പരിപാടികൾ എന്നെല്ലാം പറയുവാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം വീണ്ടും നിങ്ങളെ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൈറ്റ് എന്താണ് കൈറ്റ് നമ്മൾ കേട്ടിട്ടുള്ള കയറ്റെന്ന് പറഞ്ഞു വെച്ചാൽ പട്ടമാണ് ഈ കയറ്റെന്ന് പറഞ്ഞു വെച്ചാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ള എന്നുള്ളതിൻ്റെ ആദ്യ അക്ഷരങ്ങൾ വച്ച് ചെയ്തിട്ടുള്ളതാണ് കൈറ്റ് ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നടക്കുന്ന നടത്തുന്ന ടെക്നോളജിക്കൽ പരമായിട്ട് സഹായിക്കുന്ന സ്ഥാപനമാണ് കൈറ്റ് കൈറ്റ് നടത്തുന്ന ഓൺലൈൻ അധ്യാപക പരിശീലന പദ്ധതിയാണ് കൂൾ കൈറ്റ് നടത്തുന്ന ഓൺലൈൻ അധ്യാപക പരിശീലന പദ്ധതിയാണ് കൂൾ എന്താണ് കൂൾ കൂൾ എന്ന് പറഞ്ഞാൽ കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ അക്ഷരങ്ങൾ വെച്ചിട്ട് പറയുന്നതാണ് കൂൾ എന്നത് ഈ കൂൾ എന്ന കമ്പ്യൂട്ടർ കോഴ്സ് ആരാണ് ചെയ്യേണ്ടത് കേരളത്തിലെ അംഗീകൃത സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും ഇതിൻ്റെ ഭാഗമായുള്ള വിവിധ പരിശീലനങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ് ഏതിൻ്റെ അതായത് കയറ്റ് നടത്തുന്ന പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാവുന്നതാണ് ഏതെല്ലാം കോഴ്സുകളാണ് ഉള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ ബേസിക് ഐ സി ടി ട്രെയിനിങ് പ്രീമിയം വണ്ണും പ്രീമിയം ടൂവും കഴിഞ്ഞു അത് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ കൂൾ എന്ന പ്രോഗ്രാമിൻ്റെ പരിപാടിയാണ് ആ പ്രോഗ്രാം ആ ട്രെയിനിങ്ങിനെ പറയുന്ന പേരാണ് ഈ ബേസിക് ട്രെയിനിങ് പ്രീമിയം വൺ പ്രീമിയം ടു അടുത്തത് ഇപ്പോൾ വരാൻ പോകുന്നത് പ്രീമിയം ത്രീ ആയിരിക്കും ഇതുകൂടാതെ ഐ ടി മാത്സ് ലാബ് ട്രെയിനിങ് ഉണ്ട് ക കഥ അക്കൗണ്ടിംഗ് ഉണ്ട് ത്രീ ഡി ഉണ്ട് ലിനക്സ് ഡി ടി പി എന്നീ കോഴ്സുകൾ കൂടി കൂൾ വഴി നടത്തുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് പക്ഷേ ഇതിനെല്ലാം ഫീസ് അടയ്ക്കണം നിശ്ചിത ഫീസ് ഇതിനെല്ലാം ഉണ്ട് ആരാണ് ഈ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അതായത് കൂൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കേണ്ടത് ആരാണെന്നാണ് ചോദ്യം ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പൊതുവിദ്യാലയങ്ങളിൽ നിയമനം നേടുന്ന എല്ലാ അധ്യാപകരും പ്രൊബേഷൻ പൂർത്തിയാക്കുന്നതിന് മുൻപായിട്ട് കൂളിൻ്റെ ഭാഗമായി നടത്തുന്ന അടിസ്ഥാന കമ്പ്യൂട്ടർ പരിശീലനത്തിന് അതായത് ബേസിക് കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് എന്നാണ് സർക്കാരിൻ്റെ ഉത്തരവ് ഈ സർക്കാർ ഉത്തരവിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എം എസ് നമ്പർ എൺപത്തൊമ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ബാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡേറ്റഡ് തീയതി പതിനാറ് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് നിഷ്കർഷിക്കുന്നു ഇത് ഈ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോളൂ രജിസ്റ്റർ ചെയ്ത ആളുകളെ കോഴ്സ് തുടങ്ങുന്ന തീയതിയും ക്ലാസ്സിനെ സംബന്ധിച്ച മറ്റു വിവരങ്ങളും അതാത് കൈറ്റ് ജില്ലാ ഓഫീസുകളിൽ നിന്നും യഥാസമയം അറിയിക്കുന്നതാണ് അതെങ്ങനെയാണെന്നെല്ലാം വഴിയെ പറഞ്ഞു തരാം പുതിയ ബാച്ച് തുടങ്ങുന്നതിന് സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് പ്രീമിയം മോഡിൻ്റെ ഇപ്പോഴുള്ള ബാച്ച് പരിശീലനം ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ ആരംഭിക്കുന്നതാണ് അതായത് പ്രീമിയം മോഡെന്ന് പറഞ്ഞു രണ്ടുതരം മോഡുണ്ട് നോർമൽ മോഡാണ് പ്രീമിയം മോഡാണ് രണ്ട് തരത്തിലുള്ള മോഡാണുള്ളത് നോർമൽ മോഡിലാണെച്ചാൽ പൈസ വേണ്ട പക്ഷേ അതിപ്പോൾ ഗവൺമെൻറ് പ്രത്യേകിച്ച് നടത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം നോർമൽ മോഡിൽ അപ്ലൈ ചെയ്തവർക്കൊന്നും ഇത് ഞങ്ങൾ പ്രീമിയം മോഡൽ മോഡില് അപേക്ഷിച്ചവരൊപ്പം പരീക്ഷയൊന്നും നടന്നിട്ടില്ല ഇതുവരെയും നടന്നിട്ടില്ല അതുകൊണ്ട് പ്രീമിയം മോഡാണ് ഇപ്പോൾ എല്ലാവരും നടത്തുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് പ്രീമിയം മോഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ചെറിയൊരു ഫീസ് ഉണ്ട് അതിന് അതെല്ലാം വഴിയേ പറഞ്ഞു തരാം ഇപ്പോൾ ഞാൻ പറഞ്ഞത് പ്രീമിയം മോഡിൻ്റെ ഇപ്പോഴുള്ള ബാച്ച് പരിശീലനം ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ ആരംഭിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നം നാം രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു വച്ചാൽ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം പരിശീലനത്തിൽ പങ്കെടുക്കേണ്ടവർ സമഗ്ര പോർട്ടലിൽ തങ്ങളുടെ ലോഗിൻ ലഭ്യമാകുന്ന കൂൾ രജിസ്ട്രേഷൻ എന്ന ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമായിട്ടുണ്ട് അതായത് സമഗ്രിയിൽ പോയിട്ട് കൂൾ രജിസ്ട്രേഷനിലാണ് ചെയ്യേണ്ടത് പതിനേഴ് പത്ത് മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ട് പരിശീലനം ലഭിക്കാത്തവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല നോർമൽ മോഡിലെ കാര്യമല്ല ഇത് പ്രീമിയം മോഡിലാണ് പറയുന്നത് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ട് പരിശീലനം ലഭിക്കാത്തവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല നോർമൽ മോഡിൽ മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രീമിയം മോഡിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി എട്ടിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച അധ്യാപകർ മാത്രമാണ് ഈ കോഴ്സിന് അപേക്ഷിക്കേണ്ടത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിന് മുൻപുള്ളവർക്ക് ഇത് ഈ കോഴ്സിന് അപേക്ഷിക്കേണ്ടതില്ല അപ്പോൾ ഈ പുതിയതായി അപേക്ഷിച്ച അധ്യാപകരുടെ ലിസ്റ്റ് ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപതിനകം ജില്ലാ കോഓർഡിനേറ്റർക്ക് കിട്ടും അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അതെല്ലാം നേരിട്ട് കമ്പ്യൂട്ടർ വഴി പോകുന്നതാണ് ഞാനിപ്പോൾ എന്തിനാണ് അത് പറഞ്ഞത് എന്ന് ചോദിച്ചു വെച്ചാൽ ആ എണ്ണം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത അധ്യാപകരുടെ എണ്ണത്തിനനുസരിച്ചാണ് ഇരുപത് അംഗങ്ങൾ വീതമുള്ള ഓരോ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടാണ് നമുക്ക് പരിശീലനം ക്രമീകരിക്കുക പരിശീലനം ക്രമീകരിക്കുക എന്ന് പറഞ്ഞു വച്ചാൽ ഏതെങ്കിലും ഒരു സബ് ജില്ലയിലെ സ്കൂളിൽ അതായത് കൃത്യമായി കമ്പ്യൂട്ടർ ലാബുള്ള സ്കൂളുകളിലായിരിക്കും ഇത് നടപ്പിലാക്കുക ഈ പരിശീലനം നടപ്പിലാക്കുക പരിശീലന ബാച്ചുകൾ രൂപീകരിക്കുമ്പോൾ പ്രീമിയം ബാച്ചിന് രജിസ്റ്റർ ചെയ്തിട്ട് പരിശീലനം ലഭിക്കാത്ത അധ്യാപകരെ ആയിരിക്കും ആദ്യം പരിഗണിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നോർമൽ മോഡിൽ അപ്ലൈ ചെയ്തവരെയല്ല അതല്ലാതെ പ്രീമിയം മോഡിൽ അപ്ലൈ ചെയ്തവരായിരിക്കും ആദ്യം പരിഗണിക്കുക അതിന് ശേഷമേ ആരെ പരിഗണിക്കൂ നോർമൽ മോഡിലും അപ്ലൈ ചെയ്തവരെ പരിഗണിക്കൂ നോർമൽ ബോഡിലുള്ളവർക്ക് എന്തില്ല ഈ കോണ്ടാക്ട് ക്ലാസ്സോ അല്ലെങ്കിൽ പരിശീലന സാമഗ്രികളോ ലഭിക്കുകയില്ല അപ്പോൾ ഈ പരീക്ഷ പാസ്സായിച്ചാലേ കിട്ടുള്ളൂ എന്നാൽ അതിനർത്ഥം ശരിക്കും പ്രീമിയം മോഡിൽ പോയാലേ പരീക്ഷ വരുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് പ്രീമിയം മോഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അപ്പോൾ മുൻപ് പരിശീലനം കിട്ടാത്ത രജിസ്റ്റർ ചെയ്തിട്ടുള്ള അധ്യാപകരായിരിക്കും ആദ്യം പരിഗണിക്കുക പിന്നെ പുതിയതായി രജിസ്റ്റർ ചെയ്തവരിൽ പ്രൊബേഷൻ പൂർത്തിയാക്കേണ്ട അധ്യാപകരുടെ സീനിയോറിറ്റിക്ക് മുൻഗണന നൽകും അപ്പോൾ ആകെ ഒരു ബാച്ചിൽ ഇരുപത് പേരെ എടുക്കുള്ളൂ ആ ഇരുപത് പേരിലെ കണ്ടീഷനാണ് പറയുന്നത് പ്രൊബേഷൻ പൂർത്തിയാകാൻ അധ്യാ ആ അടുത്തുള്ള അധ്യാപകരുടെ സീനിയോറിറ്റിക്ക് അനുസരിച്ചാണ് മുൻഗണന നൽകുക ഞാൻ നേരത്തെ പറഞ്ഞു ഈ നമ്മുടെ ലിസ്റ്റെല്ലാം ജില്ലാ ഓഫീസിലേക്ക് പോയിട്ട് തിരിച്ച് വരുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അതിനുള്ള ഒരു ഇടനിലക്കാരൻ എന്നുള്ള ആളാണ് ഓരോ ബാച്ചിനും ഓരോ മെൻറ്റർമാർ ഉണ്ടാവും അതായത് നമ്മളെ പഠിപ്പിക്കാനും പഠിപ്പിക്കുക എന്നുള്ള മെൻറ്റർമാർ എല്ലാം നമുക്ക് സംശയങ്ങൾ ചോദിക്കാനും എല്ലാം നമ്മൾക്കുള്ള ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങാനും ഉള്ള കൊടുക്കുക മാത്രമേ ഉള്ളൂ ഒന്ന് നമ്മളുടെ ഡി ഡി ഉണ്ടാവും പിന്നെ നമ്മളുടെ ഫോമുണ്ട് ഡിക്ലറേഷൻ ഫോം അതെല്ലാം കൊടുക്കാനുള്ള നമുക്ക് അവിടേക്ക് ജില്ലാ എത്തുന്നത് നമ്മൾ ഈ മെൻറ്റർമാർ മെൻറ്റർമാർ വഴിയാണ് കഴിഞ്ഞ വർഷം രണ്ട് കോണ്ടാക്ട് ക്ലാസ് ഉണ്ടായിരുന്നു പ്രീമിയം മോഡിലുള്ളവർക്ക് ഇപ്രാവശ്യത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ പ്രീമിയം ബാച്ചിലുള്ള അധ്യാപകർക്ക് കോണ്ടാക്ട് ക്ലാസ്സുകൾക്ക് പകരം വെബ്നാറുകളാണ് സംഘടിപ്പിക്കുന്നത് വെബ്നാറുകളാണ് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് കോണ്ടാക്ട് ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതിന് പകരമായിട്ട് വെബ്നാറുകളാണ് ഉണ്ടായിരിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനുള്ള മൊഡ്യൂളും മറ്റു മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കി തരുന്നതായിരിക്കും ഓൺലൈൻ വെബ്നാറുകളിൽ പങ്കെടുക്കുന്നതിനുള്ള അറിയിപ്പ് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനകം പഠിതാക്കൾക്ക് നൽകുന്ന അതായത് നമുക്ക് കിട്ടുന്നതായിരിക്കും നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിന് അതായത് ക്ലാസ് തുടങ്ങുന്നത് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പരിശീലന ക്രമങ്ങളുടെ പട്ടിക ഞാൻ കൃത്യമായി ഇതിൽ കാണിച്ചു തരാം അനുബന്ധം ഒന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പ്രീമിയം മോഡ് തിരഞ്ഞെടുത്തിരിക്കുന്ന പഠിതാക്കൾ കോഴ്സ് ഫീസായിട്ട് ആയിരം രൂപ അടയ്ക്കണം എങ്ങനെയാണ് അടയ്ക്കേണ്ടത് ഇതാ ഇവിടെ ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് ആയിരം രൂപ കൂടാതെ അതിനുള്ള നികുതിയും അടയ്ക്കണം പതിനെട്ട് ശതമാനം നികുതി അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പതിന എൺപത് രൂപ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയുടെ ഡി ഡി ആയിട്ടാണ് എടുക്കേണ്ടത് ആ ഡി ഡിയിൽ എഴുതേണ്ടത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ തിരുവനന്തപുരം കൂടി എന്നുകൂടി എഴുതണം എന്ന പേരിലാണ് എടുക്കേണ്ടത് ഡി ഡി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് മാറാൻ പോലെയാണ് എടുക്കേണ്ടത് ഡി ഡി അത് എപ്പോഴാണ് ഈ ഡി ഡി മെൻറ്ററെ ഏൽപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യ വെബ്നാർ ക്ലാസ്സിന് മുൻപായിട്ട് മെൻറ്ററെ ഏൽപ്പിക്കണം അത് മെൻറ്റർ എങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ ഫോൺ നമ്പറിൽ വഴി കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം രണ്ടാമത്തെ മോഡ്യൂൾ പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് മേധാവി സാക്ഷ്യപ്പെടുത്തിയ അതായത് നമ്മളുടെ എച്ച് എം ഓർ പ്രിൻസിപ്പൾ സാക്ഷ്യപ്പെടുത്തിയ ഒരു തിരിച്ചറിയൽ രേഖയുടെ കോപ്പിയും തിരിച്ചറിയൽ രേഖകൾ പറഞ്ഞാൽ നമുക്കറിയാം ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് വോട്ടേഴ്സ് ഐ ഡി അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് ഫോട്ടോ അടിച്ച ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് എന്നിവയെല്ലാം ഈ തിരിച്ചറിയൽ രേഖയുടെ ഒരു കോപ്പിയും അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം പൂരിപ്പിച്ച ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും കോഴ്സ് ചെയ്യുന്ന പഠിതാക്കൾ മെൻ്റർമാരെ ഏൽപ്പിക്കണം അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂള് പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ മൊഡ്യൂൾ ഒന്നാമത് ആ ആദ്യം ചെയ്യേണ്ടത് ഡി ഡി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയുടെ ഡി ഡി എടുത്തു കൊടുക്കണം രണ്ടാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു തിരിച്ചറിയൽ രേഖ സാക്ഷ്യപ്പെടുത്തിയ തിരിച്ചറിയൽ രേഖയും മെൻറ്റർമാരെ ഏൽപ്പിക്കണം ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ സോഫ്റ്റ് കോപ്പി അതായത് അതെന്താണെന്നുള്ളത് സർക്കുലറിൽ പറയുന്നുണ്ട് അത് ഞാനിവിടെ കാണിച്ചു തരാം ഐ ടി എറ്റ് സ്കൂൾ ഗ്നു ലിനെക്സ് എയ്റ്റീൻ പോയിൻ്റ് ഫോർ സീറോ ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടിസ്ഥാനമാക്കിയിട്ടാണ് പുതിയ ബാച്ചുകൾക്ക് പരിശീലനം നൽകിയിരിക്കുന്നത് അതായത് നമ്മുടെ ഉബുണ്ടുവിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ സ്കൂളുകളിൽ ലാപ്ടോപ്പ് ഉണ്ട് അതിൽ ഈ എയ്റ്റീൻ പോയിൻറ്റ് സീറോ ഫോർ ആയിരിക്കും ഉണ്ടായിരിക്കുക നമുക്ക് ആ ലാപ്ടോപ്പുകൾ ഉപയോഗിക്കാവുന്നതും കൂടിയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ബുക്ക് അതായത് ഇഷ്യൂ രജിസ്റ്ററിൽ പേര് ചേർത്തി ഒപ്പിട്ട് നൽകി നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് പക്ഷേ എപ്പോൾ ആവശ്യമുണ്ടോ സ്കൂളിൽ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും അത് തിരിച്ചെത്തിക്കണം എന്നുള്ള ഉറപ്പിലാണ് അല്ലെങ്കിൽ ആ ഉറപ്പിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഐ ടി എറ്റ് സ്കൂൾ ന്യൂ ലിനെക്സ് എന്ന് പറയുന്നത് എല്ലാ ഏകദേശം എല്ലാ ലാപ്ടോപ്പിലും ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എയ്റ്റീൻ പോയിൻറ്റ്സ് എയ്റ്റീൻ പോയിൻറ്റ് സീറോ ഫോർ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ എല്ലാ ലാപ്ടോപ്പിലും ഉള്ളത് ചില ലാപ്ടോപ്പുകളിൽ അതായിരിക്കില്ല അല്ലെങ്കിൽ അത് മാറ്റി പുതിയത് എയ്റ്റി വെർഷൻ എയ്റ്റീൻ പോയിൻ്റ് സീറോ ഫോർ എന്നുള്ളതാക്കി മാറ്റണം എന്നും കൂടി അറിയിക്കുകയാണ് മറക്കേണ്ട പരിശീലനത്തിൽ പങ്കെടുക്കേണ്ടവർ ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി ഇരുപതിന് മുൻപ് സമഗ്ര പോർട്ടലിൽ തങ്ങളുടെ ലോഗിനിൽ ലഭ്യമാകുന്ന കൂൾ രജിസ്ട്രേഷൻ എന്ന ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി ഇരുപതാണ് പതിനേഴ് മുതൽ ഇരുപത്താറാം തീയതി വരെയാണ് കൂൾ രജിസ്റ്റർ ചെയ്യേണ്ട സമയം എന്ന് മനസ്സിലാക്കി നാം ഇനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എങ്ങനെ എന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ സമഗ്രയിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാണുന്ന ദൃശ്യം മൊബൈൽ ഫോണിലെ ആണ് മൊബൈൽ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്തതിൻ്റെ ദൃശ്യമാണ് അതിൽ പത്താമതായിട്ട് പത്താമത്തെ ഐക്കണായിട്ട് കാണുന്നതാണ് കൂൾ രജിസ്ട്രേഷൻ കമ്പ്യൂട്ടറിലാണെങ്കിൽ മൂന്നാമത്തെ റോവിലായിട്ടാണ് കാണുക പത്താമതായിട്ട് തന്നെയാണ് അതിലും കാണുന്നത് അതായത് ക്രിയേറ്റ് മൈക്രോ പ്ലാൻ എന്നുള്ളതിൻ്റെയും പ്ലാൻ കൺസോൾട്ടേഷൻ എന്നുള്ളതിൻ്റെയും നടുവിലായിട്ട് കൂൾ രജിസ്ട്രേഷൻ എന്ന് കാണാം ഞാനിവിടെ പച്ച ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് തൊട്ടു ഉച്ചാൽ ഈ രീതിയിൽ ഒരു വിൻഡോ തുറന്നു വരും അതിൽ ആദ്യം നമ്മളുടെ ഈ പർപ്പിൾ കളർ കാണുന്ന ഭാഗത്ത് നമ്മുടെ യൂസർ നെയിം ആയിരിക്കും അതായത് സമഗ്രിയിൽ എന്താണോ യൂസർ നെയിം കൊടുത്തിരിക്കുന്നത് അതാണ് അടുത്തത് ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്നവിടെ ഫുൾ നെയിം നമ്മുടെ പേരെന്താണോ അവിടെ അതിൽ ഈ ഓറഞ്ച് നിറത്തിൻ്റെ അവിടെയാണ് വരിക പിന്നെ പെൻ നമ്പർ പെൻ എന്ന് പറയുന്നത് പെർമനൻറ്റ് എംപ്ലോയി നമ്പർ ആ നമ്പർ വരുന്നത് ഇവിടെയാണ് അത് ആറക്കം ആയിരിക്കും പി ഇ എൻ പെൻ നമ്പർ എന്ന് പറയുന്നത് ആറക്കം നമ്പർ ഈ മഞ്ഞ ഭാഗത്താണ് വരിക ഇനി ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അതിൽ നമ്മൾ ഇവിടെ ഒരു ആരോക്കി ഉണ്ടാവും ഈ പച്ച കാണുന്ന ഭാഗത്ത് ഒരു ആരോക്കി ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രീമിയം മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതുകൊണ്ട് ആ പ്രീമിയം എന്നുള്ളത് സെലക്ട് ചെയ്യുക നോർമൽ മോഡ് ഇല്ല അത് ഫീ പ്രീമിയം സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഫീസ് ഉണ്ടായിരിക്കും അതാണ് നേരത്തെ പറഞ്ഞിരുന്ന ആയിരം രൂപയും അതിൻ്റെ ജി എസ് ടിയും വരുന്ന തുക ഡി ഡി ആയി കൊടുക്കണം ഡി ഡി എടുത്ത് മെൻറ്റർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് ഇനി നമുക്കിവിടെ എഴുതേണ്ടത് ഡേറ്റ് ഓഫ് പ്രൊബേഷൻ ആണ് പ്രൊബേഷൻ ഡിക്ലറേഷൻ ഡ്യൂ ഡേറ്റ് ഓഫ് പ്രൊബേഷൻ ഡിക്ല പ്രൊബേഷൻ ഡിക്ലറേഷൻ എന്നുള്ളതാണ് ഈ ബ്രൗൺ നിറത്തിൽ കാണുന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം ഇവിടെ ഇമെയിൽ അഡ്രസ് ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാകും ഫോൺ നമ്പറും ഓട്ടോമാറ്റിക് ഉണ്ടാകും ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ളതാണ് ഇനി ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ സർവീസ് ആണ് എഡ്യൂക്കേഷണൽ സ ഡിപ്പാർട്ട്മെൻറ്റിൽ അതായത് ടീച്ചറായി ജോയിൻ ചെയ്ത സർവീസിൻ്റെ ഡേറ്റ് ആണ് ഇവിടെ വേണ്ടത് അതിനുശേഷം സേവെന്ന് ക്ലിക്ക് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണാം നിങ്ങൾക്ക് കൂൾ രജിസ്ട്രേഷൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് ഇതുപോലെ കാണാവുന്നതാണ് അതിൽ യൂസർ നെയിം കാണും ഫുൾ നെയിം കാണും പി പെൻ നമ്പറ് അതായത് പെർമനൻ്റ് എംപ്ലോയി നമ്പർ കാണും ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ സർവീസ് കാണും രജിസ്റ്റേർഡ് ഡേറ്റ് എന്നാണ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളത് കാണും അതുപോലെ തന്നെ ഇവിടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്നുള്ളവിടെ പെൻറ്റിംഗ് എന്ന് കാണും നമ്മളുടെ മെയിൽ ഐ ഡി കാണും ഫോൺ നമ്പർ കാണും അതുപോലെ ഡിസ്ട്രിക്ട് ഏത് ഡിസ്ട്രിക്റ്റിലാണ് എന്നുള്ളത് കാണും പിന്നെ പ്രൊബേഷൻ്റെ ഡ്യൂ ഡേറ്റും കൂടി കാണാവുന്നതാണ് ഇനി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അഥവാ എല്ലാം ഞാൻ പറഞ്ഞു ഇതെല്ലാം മെയിൽ ഐ ഡിയുടെയും അതുപോലെ ഫോൺ നമ്പറിലൂടെയാണ് ബന്ധപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ കോവിഡുള്ള സമയമായതുകൊണ്ട് മെയിൽ ഐ ഡിയും ഫോൺ നമ്പറുമാണ് അത് കൃത്യമായി ശരിയാണോ എന്ന് നോക്കുക അല്ലെങ്കിൽ സമഗ്രയിൽ പോയി മുകളിൽ കാണുന്ന ഏത് ബട്ടൺ ആ പ്രൊഫൈൽ ആ ആളുടെ ചിത്രം ചിത്രമുള്ളതിൽ ഒരു പ്രൊഫൈൽ നിന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ് ചെയ്ത് വെച്ചിരിക്കണം ഇനി അടുത്ത ഒരു സ്റ്റെപ്പും കൂടി അതാണ് പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ശ്രദ്ധിക്കാതെ വിട്ടുപോയിച്ചാൽ നിങ്ങൾക്ക് ഈ കൂളിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്താണ് എന്ന് ചോദിച്ചാൽ നാം ഇവിടെ ഈ ചുവന്ന ആരോ മാർക്കിൻ്റെ അവിടെ കാണുന്നത് പെൻഡിങ് എന്നാണ് ഈ പെൻഡിംഗ് എന്നുള്ളത് നാം ഇപ്പോൾ അയച്ചിരിക്കുന്നത് നമ്മുടെ എച്ച് എം എൻ എച്ച് എമ്മിനാണ് എച്ച് എം അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനാണ് നമ്മൾ ഇപ്പോൾ ഈ കൂളിൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണു എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ എച്ച് എം എച്ച് എമ്മിൻ്റെ സമഗ്രയിൽ കയറി അത് അപ്രൂവ് ചെയ്താലേ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് പലപ്പോഴും പലർക്ക് സംഭവിക്കാവുന്ന ഒരു പ്രശ്നമാണ് അങ്ങനെ ആവുമ്പോൾ ഇവിടെ പെൻഡിങ് എന്നുള്ളവിടെ അപ്രൂവഡ് എന്ന് കാണിക്കും പെൻഡിങ് എന്നുള്ളവിടെ അപ്രൂവ് എന്ന് കാണിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇരുപത്തി ആറാം തീയതിക്ക് മുൻപ് തന്നെ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യേണ്ടതാണ് അയച്ചവർ വളരെയധികം ശ്രദ്ധിക്കുക ഇനി നമുക്ക് അനുബന്ധം ഒന്നും അനുബന്ധം രണ്ടും എന്താണെന്ന് നോക്കാം നേരത്തെ അനുബന്ധം ഒന്ന് എന്താണെന്ന് പറഞ്ഞിരുന്നു ബേസിക് ഐ സി ടി ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ് സ്കൂൾ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ നടത്തുന്ന അതിൻ്റെ ആക്ടിവിസ് ആക്ടിവിറ്റീസിനെ പറ്റിയാണ് ഇവിടെ അതിനുള്ള ഡേറ്റും സബ്മിഷൻ ചെയ്യേണ്ട ഡേറ്റും ആണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓൺലൈൻ കോണ്ടാക്ട് ക്ലാസ് നമ്മൾ പറഞ്ഞു തുടക്കം എപ്പോഴാണ് നമ്മൾക്ക് പതിനേഴാം തീയതി മുതൽ ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി ഇരുപത് വരെയാണ് എന്തുള്ളത് നമുക്ക് ചെയ്യേണ്ട രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സമയം അതിനുശേഷം ആദ്യത്തെ ഓൺലൈൻ കോണ്ടാക്ട് ക്ലാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വെബിനാർ എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്കെല്ലാം ഡയറക്റ്റ് കോണ്ടാക്ട് ക്ലാസ് ആയിരുന്നു ഇപ്പോൾ വെബിനാർ ആണ് അത് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് കിട്ടുക നിങ്ങൾക്ക് ലഭിക്കുക ഇതിനുള്ള അറിയിപ്പ് നാലാം തീയതി നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങളുടെ മെൻറ്റർമാർ തരുന്നതായിരിക്കും അതായത് ഫസ്റ്റ് ഓൺലൈൻ കോണ്ടാക്ട് ക്ലാസിൻ്റെ അറിയിപ്പ് നിങ്ങൾക്ക് നാലാം തീയതി തരുന്നതായിരിക്കും മെൻറ്റർമാർ തരുന്നതായിരിക്കും അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് വെബിനാർ ക്ലാസ്സാണ് ആ ക്ലാസ്സിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയുടെ ഡി ഡി എടുത്ത് എല്ലാം റെഡിയാക്കി മെൻറ്റർ ഡേയിൽ ഏൽപ്പിക്കണം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ആരുടെ പേരിലാണ് എടുക്കേണ്ടത് എന്നെല്ലാം ഒരിക്കൽ കൂടി പറയാൻ പോവുകയാണ് കൈറ്റ് കൈറ്റ് തിരുവനന്തപുരം അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണരൂപം എഴുതുക കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ തിരുവനന്തപുരം എന്ന പേരിലാണ് ഡി ഡി എടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ കൂളിൻ്റെ മൊഡ്യൂളിലേക്ക് പോകാം കൂളിൻ്റെ മൊഡ്യൂളിൽ ആറ് മൊഡ്യൂളാണ് ഉണ്ടാകുക അതിലൊന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വേർഡ് പ്രൊസെസ്സർ ആണ് അത് ആ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതാണ് അതിനോടൊപ്പം തന്നെ വേർഡ് പ്രൊസെസ്സറിൻ്റെ ഒരു ക്യുസ്സും ഉണ്ടാവും പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് പത്ത് മണി രാത്രി പത്ത് മണിയാണ് അതിനുള്ള അത് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അതിനുശേഷം സ്പ്രെഡ് രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്പ്രെഡ് ഷീറ്റാണ് അതിൻ്റെ അസൈൻമെൻറ്റ് തീർക്കേണ്ടത് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് രാത്രി പത്ത് മണിക്കാണ് അതിനും ഒരു ക്യുസ് ഉണ്ടായിരിക്കുന്നതാണ് മൂന്നാമത്തെ അസൈ മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രസൻറ്റേഷനാണ് അത് ലാസ്റ്റ് സമർപ്പിക്കേണ്ട സബ്മിറ്റ് ചെയ്യേണ്ട തീയതി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് പത്ത് മണിയാണ് നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇമേജ് ഓഡിയോ ഓർ വീഡിയോ എഡിറ്റ് ആണ് ഇമേജിൻ്റെയും വീഡിയോ ഓഡിയോ എഡിറ്റിങ്ങിനാണ് നാലാമത്തെ മൊഡ്യൂള് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് രാത്രി മണിയാണ് അതിൻ്റെ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ഈ എല്ലാ മൊഡ്യൂളുകളിലും ക്യുസ് ഉണ്ട് അത് ചെയ്യുക അതിന് മാർക്ക് ഉണ്ടായിരിക്കും ഈ എല്ലാ മൊഡ്യൂളുകൾ മൊഡ്യൂളിനും പ്രത്യേകം ഉണ്ടായിരിക്കും ഓരോ പ്രവർത്തനത്തിനും ഓരോ ആക്ടിവിറ്റിക്കും മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞു വെച്ചാൽ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ആണ് അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് എജ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ആണ് അത് സമർപ്പിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി രാത്രി പത്ത് മണിയാണ് അതിനുശേഷം ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സമഗ്രയും അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതിന് ലാസ്റ്റ് ഡേറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് രാത്രി പത്ത് മണിയാണ് ഇനി ഈ എല്ലാ വർക്കിൻ്റെയും എല്ലാ മൊഡ്യൂളുകളുടെയും മാർക്ക് പബ്ലിഷ് ചെയ്യുന്നത് സിഇ പബ്ലിഷ് ചെയ്യുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിനാണ് അതിൽ എലിജിബിൾ ആയിട്ടുള്ള അറുപത് ശതമാനം മാർക്കോ അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വേണം എന്നാണ് തോന്നുന്നത് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വേണം എന്നാണ് എൻ്റെ ഓർമ്മ അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കുണ്ടെങ്കിലേ എലിജിബിൾ ആകുള്ളൂ അപ്പോൾ അവർക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് കിട്ടുകയുള്ളൂ ആ ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിനാണ് അതിനുശേഷം എക്സാം ഉണ്ടായിരിക്കും സ്കിൽ പ്രസൻറ്റേഷൻ ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിനാണ് ഈ സ്കിൽ പ്രസൻറ്റേഷൻ നടക്കുന്നത് ഇതിനിടയിൽ നിങ്ങൾക്ക് അഞ്ച് വെബിനാറുകൾ രണ്ട് മണിക്കൂർ വെച്ച് കിട്ടുന്നതായിരിക്കും ഈ സ്കിൽ പ്രസൻറ്റേഷനോടുകൂടി നമ്മുടെ കൂളിൻ്റെ പരിപാടി കഴിഞ്ഞു അതിൽ ഈ കൂളിൽ നമുക്ക് അറുപത് ശതമാനം മാർക്ക് കിട്ടിയാലേ ഈ കൂള് വിജയിക്കുകയുള്ളൂ കൂൾ ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ വിജയിക്കുകയുള്ളൂ അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വേണം ഇതിൽ ഈ കൂൾ എന്ന പ്രോഗ്രാമിൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ വിജയിച്ചവർക്ക് ഒരു സർട്ടിഫിക്കറ്റും കിട്ടുന്നതായിരിക്കും ഇനി അനുബന്ധം രണ്ട് എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ് അനുബന്ധം രണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഐഡൻറ്റിഫിക്കേഷൻ ആണ് അതിൽ ബാച്ച് നമ്പർ മെൻറ്റർ പറഞ്ഞുതരും സെൻറ്റർ നെയിം മെൻറ്റർ പറഞ്ഞുതരും രജിസ്റ്റർ നമ്പർ നമുക്ക് ഹാൾ ടിക്കറ്റിൽ നിന്നും കിട്ടും ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് കിട്ടുന്ന ഹാൾ ടിക്കറ്റിൽ നിന്നും രജിസ്റ്റർ നമ്പർ കിട്ടും പെൻ നമ്പർ പെൻ എഴുതണം പിന്നെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം സിഗ്നേച്ചർ ഇടണം സ്കൂൾ നെയിം എഴുതണം ഒരു ഫോട്ടോ പതിച്ച് അതിൽ എച്ച് എമ്മിനോട് അറ്റസ്റ്റ് ചെയ്യണം എച്ച് എം ഓർ പ്രിൻസിപ്പാൾ സിഗ്നേച്ചർ വാങ്ങണം താഴെ ഓഫീസിലും വാങ്ങണം പ്ലേസ് ഡേറ്റ് എഴുതി ഈ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും കൂട്ടത്തിൽ നിങ്ങളുടെ ഒരു തിരിച്ചറിയൽ രേഖ തിരിച്ചറിയൽ രേഖ എന്ന് പറഞ്ഞു ആധാർ കാർഡ് ആവാം അല്ലെങ്കിൽ പാൻ കാർഡാവാം വോട്ടർ ഐ ഡി ആവാം പിന്നെ ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് ആവാം നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ആയിരിക്കണം ഇവയിൽ ഇവയിലേത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആവാം ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോപ്പി എടുത്ത് അത് നമ്മുടെ സ്ഥാപന സ്ഥാപക സ്ഥാപനത്തിൻ്റെ മേധാവി എച്ച് എം ഓർ പ്രിൻസിപ്പൽ ഒപ്പിട്ട് ഈ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിനോടൊപ്പം മെൻ്റർക്ക് നൽകേണ്ടതാണ് ഇത്രയുമാണ് ഇതിലെ പ്രധാന വിവരങ്ങൾ ഇനി ഇതിലെ ഓരോ മൊഡ്യൂളിനും ഞാൻ ഓരോ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ കാണുക നിങ്ങൾക്ക് കൂളിനെ പറ്റി എല്ലാ സംശയങ്ങളും മാറിയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനിയും ഞാൻ ഇടുന്ന വീഡിയോകൾ കാണുക നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുത കൂടാതെ കൂട്ടത്തിലുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം